ദേശീയ പാതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗുരുതരമായ യാത്രാ പ്രശ്നം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന മേഖലയാണ് തുറവൂർ അരൂർ മേഖല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. 10-25 അധികം ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ വിസിറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്താനും ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കണമെന്ന് നിർദ്ദേശിക്കാനും ഒക്കെ കൂടിയിട്ടാണ് ഇന്ന് സന്ദർശിച്ചിരിക്കുന്നത്. ഞങ്ങൾ കൊച്ചിയിൽ യോഗം ചേർന്ന് യോഗത്തിൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത ശേഷമാണ് ഈ പ്രദേശത്ത് വന്നിരിക്കുന്നത്. കമ്മിറ്റിക്ക് വളരെയേറെ അസംതൃപ്തിയുണ്ട്. കാരണം ഈ അപ്രോച്ച് റോഡുകൾ, സർവീസ് റോഡുകൾ ഏറ്റവും കൃത്യമായി ഭംഗിയാക്കിയിട്ട് വേണമായിരുന്നു ഇതിന്റെ കൺസ്ട്രക്ഷൻ നടപടികൾ ആരംഭിക്കാൻ. അത് നടത്താത്തതുകൊണ്ടുള്ള പ്രയാസമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലുള്ള റോഡുകൾ, ഡൈവേർഷൻ റോഡുകളൊന്നും ഭംഗിയായിട്ട് പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ നിർദ്ദേശം കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്. PWD നൽകുന്ന പ്രോജക്ട് റിപ്പോർട്ടുകൾക്കനുസരിച്ച് അപ്രോച്ച് റോഡുകൾ ശക്തിപ്പെടുത്താനും അതുപോലെ സർവീസ് റോഡുകൾ ശക്തിപ്പെടുത്താനും ഒക്കെയുള്ള നടപടി നാഷണൽ ഹൈവേ അതോറിറ്റി സ്വീകരിക്കുമെന്ന് ഇപ്പോൾ ഉറപ്പു തന്നിട്ടുണ്ട്. ഇവിടെ ഗതാഗത തടസ്സം ഇല്ലാതെ തന്നെ ഈ രണ്ട് റോഡുകളും ഭംഗിയാക്കാനും പരമാവധി ഡൈവേർഷൻ നടത്തത്തക്ക നടപടി സ്വീകരിക്കാനും അവർ തയ്യാറാവുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ വളരെ ഭംഗിയായിട്ട് വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തിക്കുന്ന കമ്മിറ്റികള് നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ പാലക്കാട് ജയിക്കും. ഒരു കാര്യമേ ഉള്ളൂ, CPMന്റെ ലക്ഷ്യം കോൺഗ്രസ് ആണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അവർക്ക് BJP അല്ല കോൺഗ്രസ്. ഞാൻ ചോദിച്ച ചോദ്യം തിരിച്ചു ചോദ്യം, CPMന്റെ ലക്ഷ്യം കോൺഗ്രസിൽ നിന്ന് പിടിച്ച ആളിനെ കൊണ്ടുപോവുക, ഇത് ദുർബലപ്പെടുത്താൻ നോക്കുക. അപ്പൊ അവർക്ക് ലക്ഷ്യം BJP അല്ല, കോൺഗ്രസ് ആണ് എന്ന് വളരെ വ്യക്തമാണ്. ഇതിലൂടെ അവർ കോൺഗ്രസിൽ നിന്ന് ഒരാളെ പിടിച്ചു കൊണ്ടുപോയിട്ട് സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ വളരെ വ്യക്തമായ സന്ദേശം CPM ഇവിടെയും നൽകി, പാലക്കാടും നൽകി. അവരുടെ ലക്ഷ്യം കോൺഗ്രസ് ആണ്, BJP അല്ല. അപ്പൊ BJP തോൽപ്പിക്കുന്നതിനല്ല അവരുടെ അജണ്ട, കോൺഗ്രസിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതാ അതിന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ അജണ്ട, BJP തോൽപ്പിക്കാനല്ല. ഇത് കൃത്യമായിട്ട് തെളിയിക്കുന്നതാണ് ഈ സംഭവം. താങ്ക് യു.